ഹായ് നമുക്കിന്ന് നല്ലൊരു കക്കത്തോരൻ ഉണ്ടാക്കാം. അതിന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഈ ക്ലീനിങ് എന്ന് പറയുന്നതും പലരും പല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. ചിലവരിതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാറില്ല. ഞങ്ങളിതിൻ്റെ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളിതിൻ്റെ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ ഇപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് മെനക്കെട്ട പരിപാടിയാണിത്. കുറേ സമയം ഇതിൻ്റെ മെനക്കെടണം. ഒരാൾ മാത്രമാകുമ്പോൾ ഇരുന്നങ്ങ് മുഷിച്ചിലാവും. പക്ഷേ രണ്ട് മൂന്ന് പേരോടൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യം പറഞ്ഞൊക്കെ ഇരുന്നങ്ങ് നമ്മൾ സ്പീഡിലങ്ങ് ചെയ്തു പോകും. അതാകുമ്പോൾ ഒരു ബോറടി ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മെനക്കെട്ടങ്ങ് മുഷിഞ്ഞങ്ങ് സമയവും പോകും. വല്ലാത്തൊരിതാണ്. പക്ഷെ കുറച്ച് രണ്ട് മൂന്ന് പേരോടുണ്ടെങ്കിൽ നമുക്കൊരു സഹായമായിരിക്കും. നമുക്കിത് ഇത് ഇത്രത്തോളം വേസ്റ്റാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു കാൽഭാഗത്തോളം വേസ്റ്റാണ്. കാൽഭാഗത്തിനകത്തോളം വേസ്റ്റായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുന്നത്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം. നിങ്ങൾ എൻ്റെ വേസ്റ്റ് എടുത്ത് കളയുമോ കളയത്തില്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കളയുന്നതാണോ കളയാത്തതാണോ നല്ലതെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അത് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. അതിനുവേണ്ടി രണ്ട് മീഡിയം സൈസ് സവാള വേണം. കൊച്ചുള്ളി വേണേലും ചേർക്കാം. ഞങ്ങൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂന്നാല് പച്ചമുളകുണ്ട്. ഏഴെട്ടല്ലി വെളുത്തുള്ളിയുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചിയുണ്ട്. ഒരു അരമുറി തേങ്ങ അത്രയുമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ എല്ലാം നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിയണമെങ്കിൽ മുളക് കൂട്ടാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് ഓരോരുത്തരും എടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നല്ല ഫ്രഷാണെങ്കിൽ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. കറിവേപ്പില എടുക്കുക. ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഞെരടണം. പിന്നെ പുളിയും, പുളിയുടെ കാര്യം മറന്നുപോയി, പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഞെരടി, കൈകൊണ്ട് തന്നെ ഞെരടി വെക്കണം. എന്നാലേ അതൊരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഞെരടി വെക്കാം. നമ്മൾ ഞെരടിയെടുത്ത അരപ്പ് നമുക്ക് കക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഞെരടണ്ട, വെറുതെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അടുപ്പി വെച്ച് വേവിക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ആവശ്യത്തിന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ഇളക്കി വെച്ച് വേവിക്കുക. ഈ വീഡിയോ എടുക്കുന്നത് കറി വെക്കുന്നത് എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. വീഡി എടുത്തു തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ എടുക്കുന്നു. അങ്ങനെ നമ്മുടെ കക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.